വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ 385, അതായത് ഇന്ന് ഇറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡ് 384-ാമത്തെ എപ്പിസോഡിൻ്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ആണെന്ന് നമുക്ക് ഇന്നലെ എപ്പിസോഡ് കണ്ട് നിർത്തിയവർക്ക് മനസ്സിലായി കാണും. ഇന്നലത്തെ എപ്പിസോഡിൽ കേശുവിൻ്റെ ചെവി കേൾക്കാതായിട്ട് എല്ലാവരും ചേർന്ന് അത് കേശുവിനെ മനസ്സിലാക്കിപ്പിച്ച് പിന്നീട് നീലു വന്ന് കേശുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും അതിൻ്റെ ഇടയ്ക്ക് ശങ്കരണനും സുരേന്ദ്രനൊക്കെ പാറമ്മട വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് കാത് ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നും ആ പഞ്ഞി എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കേശു എപ്പിസോഡിൻ്റെ അവസാനം ആ പഞ്ഞി എടുക്കുമ്പോൾ കേശുവിന് മൈന്യൂട്ട് സൗണ്ടുകൾ വരെ വളരെ വ്യക്തമായി കേൾക്കുന്നത് പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് റൂമിലിരിക്കുന്ന കേശുക്ക് അടുക്കളയിലെ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ടും ആ വെള്ളം ഒറ്റുന്ന സൗണ്ടും എല്ലാം വ്യക്തമായി കേൾക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. അത് അതറിഞ്ഞിട്ട് കേശു ഞെട്ടി നിൽക്കുന്നത് പോലെയാണ് ഇന്നലത്തെ എപ്പിസോഡ് എൻ്റെ അത് ഒരു പാർട്ട് ടു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു എപ്പിസോഡിൻ്റെ പ്രോമോ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ആ ഒരു പ്രോമോയിലേക്ക് പോവാം. ആദ്യം തന്നെ കേശു അടുക്കളയിലേക്ക് വന്നിട്ട് ആ ഒരു വാഷ് ബേസിനെ തന്നെ തുറച്ച് നോക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കേശുവിൻ്റെ ഒപ്പം ശങ്കരണനും സുരേന്ദ്രനും നീലും എല്ലാവരും ഉണ്ട്. അപ്പോൾ അത് ആ പൈപ്പിൽ നിന്ന് വെള്ളം ഒറ്റുന്ന സൗണ്ട് കേട്ടിട്ട് കേശു ഇവരോട് പറയുന്നുണ്ട്, ആ വെള്ളം ഒറ്റുന്നത് കണ്ട് ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് നീലു കുറച്ച് പുച്ഛത്തോടെ നമ്പർ എടുക്കല്ലേ എന്ന രീതിക്ക് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്ത് കേശുവും ശിവയും ലച്ചുവും ദിയൊക്കെ സംസാരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതിൽ ശിവാനിയും ദിയും കേശുവിനോട് അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട് ശരിക്കും എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവരെന്തോ ദൂരത്ത് നിന്ന് സംസാരിച്ചിട്ട് വരുന്നത് കേശു കേട്ടിട്ട് അവരോട് പറയുന്നതായിരിക്കും എനിക്ക് ഇപ്പോൾ മൈന്യൂട്ട് സൗണ്ടും കേൾക്കാമെന്ന് അവരെ വിശ്വസിപ്പിക്കുന്നത് പോലെയായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും അടുക്കളത്തെ സീനാണ് കാണിക്കുന്നത്. അടുക്കളത്തെ സീനിൽ കേശു ഇവരോട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ ചെവിക്ക് ഡബിൾ പവറാണ് എന്ന രീതിക്ക്. ഇത് കേട്ടിട്ട് അവരെല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് ലച്ചു കേശുവിനോട് ചോദിക്കുന്നുണ്ട് ശരിക്കും നിന്നെ ആശുപത്രി കൊണ്ടുപോയിട്ട് അവർ നിന്നെ എന്താ ചെയ്തതെന്ന് കേശുവിനോട് ലച്ചു കുറച്ച് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് പോലെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കേശുവിനെ കുറിച്ച് ശങ്കരണ്ണനോട് സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ശരിക്കും ആ ചെക്കൻ പറയുന്നത് കറക്റ്റാണോ എന്ന രീതിക്ക്. അപ്പോൾ ശങ്കരണ്ണനും അതെ എനിക്ക് എന്തുണ്ട് എന്ന രീതിക്ക് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സീന് വീണ്ടും ഇവരെ നാലുപേരും നിന്ന് സംസാരിക്കുന്നു. കുട്ടികളെല്ലാവരും സംസാരിക്കുമ്പോൾ കേശു കുറച്ച് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ പറയുന്നുണ്ട് പവറാണ് എനിക്ക് എന്ന രീതിക്ക് പറഞ്ഞിട്ട് വീടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. കേശുവിൻ്റെ ആ ഒരു ഇത് കണ്ടിട്ട് ദിയ എല്ലാവരോടും പറയുന്നുണ്ട് എനിക്ക് വിശ്വാസമായിട്ടാ എന്ന രീതിക്ക് പറയുന്നുണ്ട്. അതിനർത്ഥം ദിയയ്ക്ക് വിശ്വസിപ്പിക്കുന്ന രീതിക്ക് കേശു എന്തെങ്കിലും പറഞ്ഞു കാണിച്ചു കൊടുത്തിരിക്കണം. അതായത് ദിയ ഒറ്റയ്ക്ക് പറഞ്ഞതെന്തോ അല്ലെങ്കിൽ ശിവാനിയോട് പറഞ്ഞതെന്തോ കേശു ഇവരോട് പറഞ്ഞു കാണിച്ചു കൊടുത്തിരിക്കണം, അതുകൊണ്ടായിരിക്കും ദിയ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രോമോൻ്റെ അവസാനം ശങ്കരണ്ണൻ കേശുവിനെ നോക്കി പറയുന്നുണ്ട് ശരിക്കും നീ ഉള്ളതാണോ പറയുന്നത് എന്ന രീതിക്ക്. അതോടെ കേശുവിൻ്റെ ആ ഒരു മാസ് ലുക്കോടെ ആ ഒരു പ്രോമോ ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇന്നലത്തെ ഡയറക്റ്റ് കണ്ടിന്യൂഷനാണ്. ആ ഒരു ചെവിയിൽ നിന്ന് കേശുവിന് എല്ലാ മൈന്യൂട്ട് സൗണ്ടുകളും കേൾക്കാൻ പറ്റുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ബന്ധപ്പെട്ട് വരുന്ന കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. അതായത് കേശു ആദ്യം ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നതെന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല. പിന്നെ കേശു അവരെല്ലാവരും എന്താണ് സംസാരിച്ചതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത് പോലെയും കാണിക്കുന്നുണ്ട്. ഇതൊരു ഉപ്പുമുളകും ആസ് യൂഷ്വൽ ഉപ്പുമുളകും എപ്പിസോഡായിട്ട് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ടൈറ്റിൽ തന്നെ കേശുവിന് അമാനുഷികമായുള്ള പവർ കിട്ടുന്നു എന്ന രീതിക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അബ്നോർമൽ ഉപ്പുമുളകും എപ്പിസോഡ് തന്നെയാണ്. ഇങ്ങനത്തെ ഒരു കണ്ടൻറ് ഇതിനു മുമ്പ് വന്നിട്ട് തന്നെ ഇല്ല, ഒരു സൂപ്പർ പവർ കിട്ടുന്നത് പോലെയൊന്നും. പിന്നെ ഈ ഒരു സൂപ്പർ പവറിൻ്റെ ഈ ഒരു കണ്ടൻറ്റൊക്കെ ഈ ഒരു എപ്പിസോഡോട് അവസാനിക്കാൻ ചാൻസ് ഉണ്ട്. ഇതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമെന്നില്ല. ഏതായാലും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.